നമസ്കാരം, എല്ലാ കൂട്ടുകാർക്കും ലിച്ചാച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ ആർട്ട് ആസ് എ സോഷ്യൽ വർക്ക് എന്നുള്ള ചാപ്റ്ററിൻ്റെ സെക്കൻഡ് പാർട്ടാണ് നമ്മൾ ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് പാർട്ട് ഓൾറെഡി അപ്ലോഡ് ചെയ്ത് നമ്മുടെ പ്ലേലിസ്റ്റിൽ അവൈലബിൾ ആണ്. കണ്ടിട്ടില്ലാത്ത തീർച്ചയായിട്ടും അത് കണ്ടതിന് ശേഷം മാത്രം ഈ ഒരു പാർട്ടിലോട്ട് വരാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ ഇതോടുകൂടി നമ്മൾ ഈ ചാപ്റ്റർ കൺക്ലൂഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് ഇനി അടുക്കാനുള്ള ഭാഗം എന്ന് പറയുന്നത് പേജ് നമ്പർ 36-ലത്തെ ലാസ്റ്റ് പാരഗ്രാഫാണ്. During my social work program, I did a year-long project where we were supposed to use community resources, curiosity, and of course empathy to learn about communities that we hope to work with. അപ്പോൾ അങ്ങനെ സോഷ്യൽ വർക്ക് പ്രോഗ്രാം അവർ ചെയ്തുകൊണ്ടിരിക്കുകയാണല്ലോ. അപ്പോൾ നമ്മുടെ നറേറ്റർ അത് ചെയ്യുന്ന സമയത്ത് അവർക്ക് എന്ത് വരികയാണ്, ഒരു വർഷത്തേക്ക് ഡ്യൂറേഷൻ വരുന്ന ഒരു പ്രൊജക്റ്റ് അവർക്ക് ചെയ്യാനായിട്ട് കിട്ടുകയാണ്. അപ്പം നമ്മൾ ഏതെങ്കിലും ഒരു കമ്മ്യൂണിറ്റി റിസോഴ്സുകൾ യൂസ് ചെയ്തുകൊണ്ട് അതിലെ ആളുകളുടെ ക്യൂരിയോസിറ്റീസ്, അവരുടെ സിറ്റുവേഷൻസ് എന്താണ്, അല്ലെങ്കിൽ അവരുടെ ഫീലിങ്സ് എന്താണ്, അവരുടെ എന്താ പറയുക പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്, അതെല്ലാം മനസ്സിലാക്കി അവരിൽ ഒരാളായി മാറിക്കൊണ്ട് ചെയ്യേണ്ടുന്ന രീതിയിലുള്ള ഒരു ടൈപ്പ് ഓഫ് പ്രൊജക്റ്റ് ആയിരുന്നു അവർക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത്. ഐ ഡിഡ് മൈ പ്രൊജക്ട് ഓൺ എ പ്ലേസ് ദറ്റ് ഐ കോൾ ഹോം ആൻഡ് ഇറ്റ്സ് ക്ലോസ് ടു മൈ ഹാർട്ട്, ദ ബ്രോങ്ക്സ്. അപ്പോൾ അദ്ദേഹം അവർ ആ ഒരു പ്രൊജക്റ്റ് ചെയ്യാനായിട്ട് തിരഞ്ഞെടുത്തിട്ടുള്ള ഒരു കമ്മ്യൂണിറ്റി അല്ലെങ്കിൽ അത് ഏത് സ്ഥലമാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് അവരുടെ ഹോം പോലെ തന്നെ അവരുടെ വീട് പോലെ ഫീൽ ചെയ്യുന്ന ബ്രോങ്ക്സ് ആയിരുന്നു. അവിടെയാണ് ആ ഒരു പ്രൊജക്റ്റ് ചെയ്യാനായിട്ട് അവർ പ്ലാൻ ചെയ്തത്. ഐ വോണ്ട് ടു എക്സ്പ്ലോർ ദ നറേറ്റീവ്സ് ഓഫ് ദി ബ്രോങ്ക്സ് ആൻഡ് ഹൗ ആർട്ട് ക്യാൻ ഹെൽപ്പ് അസ് നോട്ട് ഓൺലി അണ്ടർസ്റ്റാൻഡ് ദി കോണ്ടെക്സ്റ്റ് ബട്ട് ആൾസോ സീ ഹൗ വി ക്യാൻ സീ തിങ്സ് എ ലിറ്റിൽ ഡിഫറെൻ്റ്ലി. അപ്പോൾ അത്തരത്തിലേക്ക് ഒരു ആർട്ട് യൂസ് ചെയ്തുകൊണ്ട് നമ്മൾ ആ ഒരു കോണ്ടെക്സ്റ്റിനെ അല്ലെങ്കിൽ എന്താ പറയുക ആ ഒരു സിറ്റുവേഷനെ മനസ്സിലാക്കുക എന്നതിലുപരിയായിട്ട് കാര്യങ്ങളെ എങ്ങനെ കുറച്ച് വ്യത്യസ്തമായിട്ട് നോക്കിക്കാണാം എന്നത് പഠിക്കുക എന്നുള്ളതായിരുന്നു ബ്രോങ്സിൽ പോയിട്ട് ഒരു പ്രൊജക്റ്റ് ചെയ്യുന്നതിൽ കൂടെ അവർ എയിം ചെയ്തിട്ടുണ്ടായിരുന്നു. ഐ കോൾഡ് മൈ മാഗസിൻ റിനൈസൻസ് റിതം ആൻഡ് റെസിസ്റ്റൻസ്. അപ്പോൾ അവർ അവരുടെ മാഗസിന് കൊടുത്തിട്ടുണ്ടായിരുന്ന പേര് റിനൈസൻസ് റിതം ആൻഡ് റെസിസ്റ്റൻസ് എന്നുള്ളതായിരുന്നു. ഹൗ ദ ആർട്സ് ക്യാൻ ഹെൽപ്പ് ഹീൽ ദ നറേറ്റീവ്സ് ഓഫ് ദി ബ്രോങ്സ്. അപ്പോൾ അവരെന്ന് വിചാരിക്കുകയാണ് എങ്ങനെയാണ് ബ്രോങ്സിൻ്റെ ആ ഒരു നറേറ്റീവ്സിനെ അല്ലെങ്കിൽ അവരുടെ ആ ഒരു പ്രശ്നങ്ങളെനൊക്കെ ഹീൽ ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ആ നമ്മൾ പറയില്ലേ മുറിവുകൾ ഉണക്കുക എന്ന് പറയില്ലേ, അപ്പോൾ അത്തരത്തിൽ ആ പ്രശ്നങ്ങളൊക്കെ ഒന്ന് സൊല്യൂഷൻ കാണാൻ വേണ്ടി അല്ലെങ്കിൽ ഒരു അവർക്ക് ഏറ്റിട്ടുള്ള മുറിവുകളൊക്കെ ഉണക്കാൻ വേണ്ടിയിട്ട് എങ്ങനെ നമുക്ക് ആർട്സ് യൂസ് ചെയ്യാം, എങ്ങനെ നമുക്ക് കല യൂസ് ചെയ്യാം എന്നുള്ളതായിരുന്നു അവരുടെ ഒരു തോട്ട്. ഫോർ ദോസ് ഓഫ് യു ഹു ഡോണ്ട് നോ ദ ബ്രോങ്ക്സ് ഡസൻറ്റ് ഓൾവേസ് ഗെറ്റ് എ ഗുഡ് റാപ്പ്. ദിസ് ഇസ് വൺ ഓഫ് ദി പുവറസ്റ്റ് കൺട്രീസ് ഇൻ ന്യൂയോർക്ക് സ്റ്റേറ്റ് ആൻഡ് എ ലോട്ട് ഓഫ് പീപ്പിൾ സേ ദാറ്റ് ഇറ്റ് ഡസൻറ്റ് ഹാവ് എ ഗുഡ് റെപ്യൂട്ടേഷൻ ഓഫ് ബീയിങ് എ സേഫ് ആൻഡ് ഹാപ്പി പ്ലേസ് ടു ലിവ്. ബട്ട് വി ഓഫൺ ഫോർഗെറ്റ് ദാറ്റ് ദ ബ്രോങ്ക്സ് ഹാഡ് എ മീനിങ് ഫുൾ ആർട്ട് റിനൈസൻസ് ദാറ്റ് ബ്രോട്ട് അബൌട്ട് തിങ്സ് ദാറ്റ് ചേഞ്ച് ദ വേൾഡ് ആസ് വി ന്യൂ എ തിങ്സ് like hip hop, salsa, break dancing, graffiti, and that's just a few things that have been groundbreaking developments that have been cultivated in അവ വെരി സിറ്റി. അപ്പോൾ ബ്രോങ്സ് എന്ന് പറയുന്നുണ്ടെങ്കിൽ അവരത് നമുക്ക് അറിയാത്തവർക്ക് വേണ്ടിയിട്ട് പറഞ്ഞു തരാണ്. വൺ ഓഫ് ദ പുവറസ്റ്റ് കൺട്രീസ് ഇൻ ന്യൂയോർക്ക് എന്നാണ് പറയുന്നത്. ന്യൂയോർക്കിലത്തെ ഏറ്റവും എന്താ പറയുക ദരിദ്ര രാജ്യങ്ങളിൽ പെടുന്ന ഒരു സ്ഥലമാണ് നമ്മൾ ഈ പറയുന്ന, അല്ല ദരിദ്രമായിട്ടുള്ള ഒരു ഏരിയകളിൽ പെടുന്ന ഒരു പോർസ് കൺട്രീസിലത്തെ ഒരു ഭാഗമാണ് എന്തെന്ന് പറയുന്നത്, നമ്മുടെ ബ്രോങ്സ് എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവിടുത്തെ ഒരു അവസ്ഥ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും അവിടെ നമുക്ക് സന്തോഷമായിട്ട് ജീവിക്കാനുള്ള സേഫ്റ്റിയോ കാര്യങ്ങളോ ഒന്നുമില്ല, അതേപോലെ തന്നെ എന്താ പറയുക കാര്യമായിട്ട് എന്താ പറയുക പ്രോഗ്രസ് ഒന്നും ഇല്ലാത്ത ഒരു സ്ഥലമാണ് എന്നുള്ള രീതിക്കാണ് നമ്മുടെ ബ്രോങ്സിനെ കൺസിഡർ ചെയ്യുന്ന എല്ലാവരും. പക്ഷെ അവർ പറഞ്ഞ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിലുമൊക്കെ ഉപരിയായിട്ട് നമ്മൾ ഓർത്തിരിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ ബ്രോങ്സ് നമുക്ക് തന്നിട്ടുണ്ട്. അതായത് ആർട്ടിൻ്റെ കാര്യത്തിൽ വളരെ ഒരു നവോത്ഥാനം നടന്നിട്ടുള്ള അല്ലെങ്കിൽ ഒരു റിനൈസൻസ് നടന്നിട്ടുള്ള ഒരു ഏരിയയാണ് നമ്മുടെ ഈ ബ്രോങ്സ്. ആ സ്ഥലപ്പേര് ഓർത്ത് വെക്കണേ ബ്രോങ്സ് എന്നുള്ളത്. അപ്പോൾ ആ സ്ഥലത്തിൻ്റെ ബേസ് ചെയ്തിട്ട് നമ്മൾ പ്രൊജക്റ്റ് ചെയ്യുന്നവർ, അപ്പോൾ അതുകൊണ്ട് സ്ഥലപ്പേർ എന്തായാലും ഓർത്ത് വയ്ക്കണേ. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു സ്ഥലത്തിന് നമ്മൾ നോക്കുകയാണെങ്കിൽ നെഗറ്റീവ്സ് മാത്രമല്ല, മറിച്ച് ഹിപ്പ് ഹോപ്പിൻ്റെ കാര്യത്തിലായിക്കോട്ടെ, സൽസയുടെ കാര്യത്തിലായിക്കോട്ടെ, ബ്രേക്ക് ഡാൻസിൻ്റെ കാര്യത്തിലായിക്കോട്ടെ, അങ്ങനെ ഒരുപാട് കാര്യത്തിൽ കലയുടെ മേഖലയിൽ ഒരുപാട് എന്താ പറയുക നമുക്ക് നവോത്ഥാനം കൊണ്ടുവന്നിട്ടുള്ള അല്ലെങ്കിൽ ഒരുപാട് കോൺട്രിബ്യൂഷൻസ് തന്നിട്ടുള്ള ഒരു സ്ഥലമാണ് നമ്മുടെ ഈ ബ്രോങ്സ്. അപ്പോൾ അതുകൊണ്ട് ഈ നെഗറ്റീവ്സ് മാത്രം പറയുന്ന കൂട്ടത്തിൽ ഈ പോസിറ്റീവ്സ് നമ്മൾ മറന്നു പോവുകയാണെന്നാണ് അവർ പറയുന്നത്. ഐ ഓഫൻ ഫൗണ്ട് ദാറ്റ് ദ ബ്രോങ്സ് വാസ് ക്യാരക്ടറൈസ്ഡ് ബൈ ഇറ്റ് സ്ട്രഗിൾ but it wasn't emphasized for its strength. സെയിം കാര്യം തന്നെ പറയണം. അതായത് അവരുടെ സ്ട്രഗിൾസ് അല്ലെങ്കിൽ നെഗറ്റീവ്സ് അല്ലെങ്കിൽ അവരുടെ വിഷമതകൾ കുത്തിപ്പൊക്കി കാണിക്കുക അല്ലെങ്കിൽ അത് വെച്ചിട്ട് അവരെ എന്താ പറയുക ഊന്നി പറയുക എന്നുള്ളതാണ് എല്ലാവർക്കും ഇൻട്രസ്റ്റ് ഉള്ള കാര്യം. പക്ഷേ അവരുടെ ആ ഒരു സ്ട്രെങ്ത് എന്താണ്, എന്തൊക്കെ കാര്യങ്ങൾ അവർക്ക് പ്രോഗ്രസ് ഉണ്ട് എന്നുള്ളതിനെക്കുറിച്ച് ആരും കാര്യമായിട്ട് എവിടെയും പറയുന്നത് കേൾക്കുന്നില്ല. Why are we not centering the strengths that we see in our home and in our communities? And why is that not the case for the Bronx? I use this project as an opportunity to see how can we use art to challenge narratives that we hear and explore them a bit further. നമ്മൾ ഇതുവരെയും കേട്ടിട്ടുള്ള അല്ലെങ്കിൽ എന്താ പറയുക നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ള കാര്യങ്ങളെയൊക്കെ നറേറ്റീവ്സിനെയൊക്കെ ഒന്ന് ചാലഞ്ച് ചെയ്യുന്ന രീതിയിൽ, അതിനൊന്നും കൂടി ഫർദറായിട്ട് ഒന്നുകൂടി എക്സ്പ്ലോർ ചെയ്യുന്ന രീതിയിൽ എങ്ങനെ നമുക്ക് കലേനെ യൂസ് ചെയ്യാം എന്നുള്ളതായിരുന്നു അവരവിടെ എയിം ചെയ്തിട്ടുണ്ടായിരുന്ന ഒരു കാര്യം. ഐ തോട്ട് ഇൻ്റർവ്യൂയിങ് ബ്രോങ്സ് ആർട്ടിസ്റ്റ് വാസ് എ ഗ്രേറ്റ് പ്ലേസ് ടു സ്റ്റാർട്ട്.
അവർ വിചാരിക്കുന്ന പ്രൊജക്ട് സ്റ്റാർട്ട് ചെയ്യേണ്ടത് എവിടെ നിന്നായിരിക്കണം? ബ്രോൺസിലത്തെ ആർട്ടിസ്റ്റുകൾ കലാകാരന്മാരെ ഇൻ്റർവ്യൂ ചെയ്തുകൊണ്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്താലോ എന്നൊരു ഐഡിയ അവർക്ക് വരുന്നുണ്ട്. ഇൻ്റർവ്യൂവിങ് പ്രോസസ് വാസ് അമേസിങ്. അപ്പോൾ നല്ല രീതിക്ക് തന്നെ ഇൻ്റർവ്യൂ പ്രോസസ്സ് നടക്കുന്നുണ്ട്. ഐ ലവ് ലേണിംഗ് അബൌട്ട് ദയർ സ്റ്റോറീസ് ആൻഡ് ഹിയറിങ് ഹൂ ദേ വർ. അപ്പോൾ അവരുടെ കഥകൾ കേൾക്കാൻ, അവരാരായിരുന്നു, അവരാരാണ്, അല്ലെങ്കിൽ എന്തായി പോയി എന്നൊക്കെ അറിയാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. ഐ ഗോട്ട് ടു ഇൻ്റർവ്യൂ എ ഡിജിറ്റൽ ആർട്ടിസ്റ്റ് ഇൻ ഫേർണിച്ചർ റീഹാബിലിറ്റേറ്റർ ഹൂ ടോൾഡ് മീ അബൌട്ട് ഹൗ ദർ ആർട്ട് ചാലഞ്ചസ് നോഷൻസ് ഓഫ് ക്ലാസ്സസ്. അപ്പോൾ അങ്ങനെ ഓരോ തരത്തിലുള്ള ആളുകൾ ഫേർണിച്ചർ റീഹാബിലിറ്റേറ്ററിൻ്റെ അടുത്തൊക്കെ അവർ പോകുന്നുണ്ട് എന്തിനു വേണ്ടിയിട്ട്? ഇൻ്റർവ്യൂ എടുക്കാൻ വേണ്ടിയിട്ട്. അതായത് ഡിജിറ്റൽ ആർട്ടിസ്റ്റാണ്. അപ്പോൾ അവർ എന്തൊക്കെ ചാലഞ്ചസ് ആണ് നേരിടുന്നത് എന്നൊക്കെ അവർ കറക്റ്റായിട്ട് ഇവർക്ക് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ഫേർണിച്ചർ അഫോർഡബിലിറ്റി ആസ് ഷീ ഫൗണ്ട് ദാറ്റ് ബ്രോങ്സ് മെമ്പേഴ്സ് ആൻഡ് ബ്രോങ്സ് ഫാമിലീസ് ദാറ്റ് ഷീ വർക്ക്ഡ് വിത്ത് കുഡിൻ അഫോർഡ് നൈസ് ഫേർണിച്ചർ. അപ്പോൾ അവിടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാര്യമായിട്ട് നല്ല ഫേർണിച്ചറും കാര്യങ്ങളൊന്നും കാണാൻ നമുക്ക് സാധിക്കുന്നില്ല. ഐ ഓൾസോ ഇൻ്റർവ്യൂഡ് എ ഹിപ്പ് ഹോപ്പ് ആർട്ടിസ്റ്റ് ഹൂ യൂസ് ഹിപ്പ് ഹോപ്പ് ആൻഡ് റാപ്പ് ടു എക്സ്പ്ലോർ ഹിസ് ഐഡൻറ്റിറ്റി ആസ് എ ബ്ലാക്ക് മാൻ ആൻഡ് ഓൾസോ കമ്മിങ് ഫ്രം ആൻ ഇമിഗ്രൻറ്റ് ഫാമിലി. അവർ കുടിയേറി പറഞ്ഞിട്ടുള്ള, അതേപോലെ തന്നെ ബ്ലാക്ക് മാൻ എന്നുള്ള രീതിയിൽ ജീവിക്കുന്ന ഒരു വ്യക്തി, അവരെന്നെ ഒരു ആർട്ടിസ്റ്റാണ്, ഹിപ്പ് ഹോപ്പ് ആർട്ടിസ്റ്റാണ്. അപ്പോൾ അവരെന്നെ ഇൻ്റർവ്യൂ ചെയ്ത സമയത്ത് അവർക്ക് മനസ്സിലാവുന്നത് എന്താണ്? അതായത് ഹിപ്പ് ഹോപ്പ് യൂസ് ചെയ്തുകൊണ്ട്, അല്ലെങ്കിൽ റാപ്പ് യൂസ് ചെയ്തുകൊണ്ട് അവരുടെ ഒരു ഐഡൻറ്റിറ്റി എങ്ങനെയാണ് അയാൾ പുറത്തു കൊണ്ടുവന്നിട്ടുള്ളത്, എങ്ങനെയാണ് അദ്ദേഹം അത് എക്സ്പ്ലോർ ചെയ്തിട്ടുള്ളത് എന്നൊക്കെ അവർക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുകയാണ്. ഐ ഓൾസോ ഇൻ്റർവ്യൂഡ് എ ഫാൻറ്റാസ്റ്റിക് വിഷ്വൽ ആർട്ടിസ്റ്റ് ഹൂ ഓൾസോ യൂസ് ഹിസ് ഇല്ലുസ്ട്രേഷൻസ് ആൻഡ് ഗാലറി വർക്ക് ടു എക്സ്പീരിയൻസ് ഇൻജസ്റ്റിസ് റേസിസം ആൻഡ് അതർ മീനിങ്ഫുൾ ടോപ്പിക്സ് ടു ദ ജനറൽ പോപ്പുലേസ്. അപ്പോൾ അതേപോലെ തന്നെ അവർ നല്ലൊരു വിഷ്വൽ ആർട്ടിസ്റ്റിനെ കൂടെ അവർക്ക് എന്ത് ചെയ്യാൻ സാധിക്കണം, ഇൻ്റർവ്യൂ ചെയ്യാൻ സാധിക്കുകയാണ്. അപ്പോൾ അവർ അവരുടെ ആർട്ട് അല്ലെങ്കിൽ അവരുടെ ഗാലറി യൂസ് ചെയ്തുകൊണ്ട്, അവരുടെ ഇല്ലുസ്ട്രേഷൻസ് യൂസ് ചെയ്തുകൊണ്ടും എങ്ങനെയാണ് അനീതിക്കും അതേപോലെ തന്നെ എന്താ പറയുക വർഗ്ഗവർണ്ണ വിവേചനങ്ങൾക്കൊക്കെ എതിരെയായിട്ട് പ്രവർത്തിച്ചിട്ടുള്ളത്, അല്ലെങ്കിൽ അതിനൊക്കെ എതിരായിട്ട് എങ്ങനെയാണ് അവർ കലയെ യൂസ് ചെയ്തിട്ടുള്ളത് എന്നൊക്കെ അവർക്ക് മനസ്സിലാക്കാൻ സാധിക്കുകയാണ്. ഇറ്റ് വാസ് എ വണ്ടർഫുൾ തിങ് ടു സീ ഹൗ ഗ്രോയിങ് അപ്പ് ഇൻ ബ്രോങ്സ് ലിവിങ് ഇൻ ദിസ് കോണ്ടെക്സ്റ്റ് ആൻഡ് ഓൾസോ ലിസണിങ് ടു ഹൗ ദേ വർ ട്രാവലിംഗ് ത്രൂ ദെയർ ജേർണി ബിക്കോസ് ഇറ്റ് ടോട്ട് മീ അഗെയിൻ ഹൗ വണ്ടർഫുൾ ഇറ്റ് വാസ് ടു ഹിയർ ഹൗ ദ സ്ട്രെങ്സ് ആൻഡ് ദ സ്ട്രഗിൾസ് വർ തിങ്സ് ദാറ്റ് ബ്രോട്ട് ദം ഫോർവേഡ്. അപ്പോൾ അവരുടെ സഫറിങ്സും അവരുടെ പ്രശ്നങ്ങളും അവരുടെ ദുരിതങ്ങളൊക്കെ എങ്ങനെയാണ് അവരെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്, അവരുടെ ജേർണി എങ്ങനെയാണ് എന്നൊക്കെ മനസ്സിലാക്കുക, അവരുടെ കൂടെ നിന്ന് അതൊക്കെ മനസ്സിലാക്കി എടുക്കുക എന്ന് പറഞ്ഞത് നല്ല എക്സ്പീരിയൻസ് ആയിട്ടാണ് അവർക്ക് ഫീൽ ചെയ്യുന്നത്. It was amazing to hear how the barriers and the systemic struggles they were dealing with helped them make beautiful art. Appo itharathilulla oro tadasangaleyum pradivandangaleyokke neerittu avaru munnottu varunnathil kooda endu sambhavikkunnundu na parayna manoharamaya oru paadu kalagal avade undakkappadunnundu. Appo adokke namukku anubhavichu ariya allengil manasilakka nu parayna nallor experience aayirunnu. It also helped them process trauma that not only helped them change their perspective of the world and who they were, but also influenced them to create things that they can pass on to future generations. അപ്പോൾ ഇത്തരത്തിൽ അവരുടെ ആ ഒരു പ്രശ്നങ്ങൾ അല്ലെങ്കിൽ അവരുടെ ആ ഒരു കാഴ്ചപ്പാടുകളൊക്കെ എന്തായിട്ട് മാറിയിരിക്കുന്നു എന്നാണ് പറയുന്നത്. ജസ്റ്റ് നെഗറ്റീവ്സ് മാത്രം കാണാതെ ഭാവി ജനറേഷന് വേണ്ടിയിട്ട് അവർക്ക് പാസ് ചെയ്യാൻ പറ്റുന്ന ഒരുപാട് നല്ല കാര്യങ്ങൾ അല്ലെങ്കിൽ ഒരുപാട് എക്സ്പീരിയൻസുകൾ ഒരുപാട് ഇൻഫ്ലുവൻസുകളൊക്കെയും അതിൽ നിന്നും അവർക്ക് കിട്ടിയിട്ടുണ്ട്. Being a part of this project and doing this initially made my soul sing because I got to see the intersections of my two loves meet. അങ്ങനെ ആ സമയത്ത് അവർക്ക് ഫീൽ ചെയ്യാം, അതായത് എനിക്ക് ഇഷ്ടപ്പെട്ട രണ്ട് കാര്യങ്ങളും ഒരുപോലെ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുന്ന രീതിയിലേക്ക് പോകാൻ പറ്റി എന്നുള്ളത് കൊണ്ട് എനിക്ക് ഭയങ്കര സാറ്റിസ്ഫാക്ഷൻ തോന്നുന്നുണ്ട്. ഇറ്റ് വാസ് വണ്ടർഫുൾ ടു വർക്ക് വിത്ത് പീപ്പിൾ ഇൻ ദയർ സ്റ്റോറീസ് ആൻഡ് ഷോർട്ട്ലി ബി ദ പാർട്ട് ഓഫ് ഇറ്റ് ഡ്യൂറിംഗ് റീടെല്ലിംഗ് ടു ഹിയർ ദ നറേറ്റീവ്സ് ബീങ് ചാലഞ്ച്ഡ് ആൻഡ് നോയിങ് ദാറ്റ് ദർ ഇസ് മോർ ടു ദ സ്റ്റോറി ദാൻ വാട്ട് വി ഹിയർ. അപ്പോൾ അവർക്ക് അത്തരത്തിലുള്ള ആളുകൾ അവരുടെ കഥകൾ പറയുന്നതിൽ കൂടെ നമ്മളും അതിലൊരു ഭാഗമാവുകയാണ്. അവരുടെ കൂടെ ഒരു യാത്രയിൽ നമ്മളും സഹയാത്രികരാവുന്ന പോലെ നമുക്കൊരു ഫീൽ വരികയാണ്. അപ്പോൾ അതെന്താണെന്ന് പറയുന്നത്, അവരുടെ ആ ചാലഞ്ചസ് ആയിക്കോട്ടെ, അവരുടെ പോസിറ്റീവായിട്ടുള്ള എക്സ്പീരിയൻസ് ആയിക്കോട്ടെ, സ്ട്രഗിൾസ് ആയിക്കോട്ടെ, അതൊക്കെയും നമുക്ക് തന്നെ പുതിയൊരു എക്സ്പീരിയൻസാണ് അവിടെ തുറന്നു തരുന്നത്. It was also so profound because it brought me back to my childhood and why I loved being a part of the Bronx and growing up here. It reminded me of the sound of boom boxes of the summer black boys that were the rhythm and pulse of my city. അപ്പോൾ അവർക്ക് എന്ത് ഓർമ്മ വരാണ്, അവിടെ കഴിയുന്ന അത്രയും സമയം അവർക്ക് അവരുടെ ഒരു എന്താ പറയുക ചൈൽഡ്ഹുഡ് മെമ്മറീസ് അവരുടെ ബാല്യകാലത്തിനെ കുറിച്ചൊക്കെയുള്ള ഓർമ്മകൾ വരികയാണ്. അപ്പോൾ അവർക്ക് മെയിനായിട്ടും ആ ഒരു ബാല്യകാലത്തിനെ കുറിച്ച് ഓർക്കുമ്പോൾ ആ സമ്മർ സീസണിൽ ബ്ലാക്ക് ബോയ്സ് അവരുടെ ബൂം ബോക്സസ് യൂസ് ചെയ്ത് ഇങ്ങനെ നടക്കുന്ന അല്ലെങ്കിൽ അവർ കളിച്ച് നടക്കുന്ന ഒരു സംഭവം ാണ് ഓർമ്മ വരുന്നത്. ബൂം ബോക്സ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ മ്യൂസിക് പ്ലേ ചെയ്യുന്ന സംഭവമാണ് കേട്ടോ, ടേപ്പ് റെക്കോർഡർ ഒക്കെ പോലെയുള്ള മ്യൂസിക് പ്ലേ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നതാണ്.
അപ്പോൾ അത്തരത്തിലുള്ള ബോക്സസ് ബൂം ബോക്സസ് ഒക്കെ യൂസ് ചെയ്തിട്ട് ഇങ്ങനെ നടക്കുന്ന ബ്ലാക്ക് ബോയ്സിനെയും അവരുടെ ആ ചൈൽഡ്ഹുഡും കാര്യങ്ങളൊക്കെ അവർക്ക് ഓർമ്മ വരികയാണ്. ഇറ്റ് റിമൈൻഡഡ് മീ ഓഫ് ദ സെവറൽ ആർട്ട് ഗാലറീസ് വി ഹാഡ് ഓൺ അലിവീസ് ആൻഡ് ദ സൈഡ് ഓഫ് ബിസിനസ് ദാറ്റ് ടോൾഡ് സ്റ്റോറീസ് ഓഫ് അവർ കൾച്ചർ, അവർ കമ്മ്യൂണൽ കോണ്ടെക്സ്റ്റ് ആൻഡ് അവർ വിവിഡ് ഇമാജിനേഷൻ. അതേപോലെ തന്നെ അവരുടെ ഗാലറീസിനെ കുറിച്ചും അതേപോലെ തന്നെ എന്താണ് അവരുടെ കമ്മ്യൂണൽ കോണ്ടെക്സ്റ്റിനെ കുറിച്ചും അവരുടെ ഒരുപാട് കേട്ടിട്ടുള്ള കഥകളെ സോറി അവരുടെ കൾച്ചറിനെ കുറിച്ച് കേട്ടിട്ടുള്ള ഒരുപാട് കഥകളെക്കുറിച്ചും കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യണം അവർക്ക് അവിടെ ഇങ്ങനെ ഓർമ്മ വരികയാണ് അവിടെ ജീവിക്കുമ്പോൾ എന്നാണ് പറയണം. ഇറ്റ് റിമൈൻഡഡ് മീ ദാറ്റ് ദ ബ്രോങ്സ് ഇസ് നോട്ട് ഓൺലി ബ്രീത്തിങ് വിത്ത് ഹീലിംഗ് ആൻഡ് ട്രാൻസ്ഫോർമേഷൻ. മാറ്റങ്ങൾ അല്ലെങ്കിൽ പറ്റിപ്പോയിട്ടുള്ള മുറിവുകൾ ഉണക്കാൻ വേണ്ടി മാത്രമല്ല എന്ത് ചെയ്യുന്നത്, ആ ഒരു ബ്രോങ്സ് നിൽക്കുന്നത് അല്ലെങ്കിൽ എന്താ പറയുക, എനിക്ക് എൻ്റെ ഉള്ളിൽ എനിക്ക് വന്നിട്ടുള്ള മാറ്റങ്ങൾ അല്ലാന്നുണ്ടെങ്കിൽ ഞാൻ എൻ്റെ എന്നിൽ ഉണക്കപ്പെട്ടിട്ടുള്ള മുറിവുകളെക്കുറിച്ചും അത്തരത്തിലുള്ള ആ ഒരു നെഗറ്റീവിൽ നിന്നും പോസിറ്റീവിലേക്ക് വരുന്ന ചേഞ്ച് മാത്രമല്ല അത് എന്നെ ഓർമ്മിപ്പിച്ചിട്ടുള്ളത്. മാത്രം എന്തുകൂടെയാണ്, ദിസ് വാസ് മൈ സോഷ്യൽ വർക്ക് ബ്രെയിൻ വാസ് എക്സൈറ്റഡ് ടു സീ ഓൾ ഓഫ് ദീസ് തിങ്സ് കം എബൌട്ട് ആൻഡ് ഐ വാസ് സോ ഓവർവെൽംഡ് ബൈ ദ ഓപ്പർച്യൂണിറ്റി ടു സീ പാർട്ട് ഓഫ് മൈ ഡ്രീം ഫോർ എ ഷോർട്ട് മൊമെൻറ്റ് ബിക്കം റിയാലിറ്റി. അപ്പോൾ ഞാനങ്ങനെ സ്വപ്നം കണ്ടിട്ടുള്ള ആ കാര്യങ്ങളൊക്കെയും ഒരു റിയാലിറ്റി ആയിട്ട് വരുന്ന ആ ഒരു സിറ്റുവേഷൻ കൂടെ ഫേസ് ചെയ്യാൻ അത് എന്നെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ഐ വാസ് ഏബിൾ ടു എംഫസൈസ് ആൻഡ് അണ്ടർസ്റ്റാൻഡ് സം ഓഫ് ദ സിസ്റ്റമിക് ബാരിയേഴ്സ് ദീസ് പീപ്പിൾ എക്സ്പീരിയൻസ്ഡ്. അപ്പോൾ അവർ പറയുകയാണ്, അതായത് ഇവർ ഫേസ് ചെയ്യുന്ന കുറച്ച് ബാരിയേഴ്സ്, ഇവർ ഫേസ് ചെയ്യുന്ന കുറച്ച് സിസ്റ്റമിക് ആയിട്ടുള്ള കുറച്ച് തടസ്സങ്ങളെക്കുറിച്ചൊക്കെയും എനിക്കൊന്ന് പറയണമെന്ന് അല്ലെങ്കിൽ മനസ്സിലാക്കാൻ സാധിച്ചതൊക്കെ ഒന്നുകൂടി എന്താ പറയുക, എംഫസൈസ് ചെയ്ത് പറയാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. ബട്ട് ഐ വാസ് ഓൾസോ ഏബിൾ ടു വോക്ക് വിത്ത് ദം ഇൻ ദെയർ സ്റ്റോറീസ് ആൻഡ് അലൌ ദം ടു ബി ദ സെൻറ്റർ ആൻഡ് ദി എക്സ്പേർട്സ് ഓഫ് ദെയർ ഓൺ എക്സ്പീരിയൻസ് ആൻഡ് ഇറ്റ് ഇസ് സംതിങ് ഐ തിങ്ക് ദാറ്റ് ഐ വിൽ ക്യാരി വിത്ത് മീ ഫോർ ദ റെസ്റ്റ് ഓഫ് മൈ കരിയർ ഈവൻ ഇഫ് ഇറ്റ് ഇസ് ജസ്റ്റ് സ്റ്റാർട്ടഡ്. അപ്പോൾ എൻ്റെ കരിയർ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളൂ എന്നുണ്ടെങ്കിലും ഇവിടെ നിന്ന് അങ്ങോട്ട് എൻ്റെ കരിയറിൽ ഉടനീളം ഞാൻ ഫോളോ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അവരുടെ കൂടെ നമ്മളൊരാളുടെ കഥ കേൾക്കുന്ന സമയത്ത് അവരുടെ കൂടെ നടക്കാൻ, അവരുടെ കഥയിലൊരു ഭാഗമാകാൻ അവർക്ക് തന്നെ തോന്നണം അവരുടെ കഥയുടെ സെൻട്രൽ കഥാപാത്രം ഞാനാണ്, അല്ലെങ്കിൽ എന്നെ, അതായത് ഞാൻ മീൻസ് ഞാനല്ല, അല്ലെങ്കിൽ ആ നറേറ്റർ അല്ല, അതായത് കഥ പറയുന്ന ആൾ തന്നെയാണ് അതിൽ സെൻട്രൽ കഥാപാത്രം, അല്ലെങ്കിൽ അയാൾക്ക് അതിലൊരു ഇമ്പോർട്ടൻസ് ഉണ്ട് എന്ന് അയാൾക്ക് തോന്നിപ്പിക്കുന്ന രീതിയിലേക്ക് എല്ലാവരെയും ഫേസ് ചെയ്യാൻ അല്ലെങ്കിൽ എല്ലാവരെയും കൊണ്ടുപോകാൻ എന്നെ കൊണ്ട് സാധിക്കണം. അതിപ്പോൾ എന്നല്ല, ഇവിടെ നിന്ന് അങ്ങോട്ട് എൻ്റെ കരിയറിലുടനീളം ആ ഒരു സംഭവം എനിക്ക് ഫോളോ ചെയ്യാനായിട്ട് സാധിക്കണം. I have learned so much about what social workers. അപ്പോൾ ഞാൻ ഒരുപാട് എന്താണ് സോഷ്യൽ വർക്ക് എന്നുള്ളതിനെക്കുറിച്ച് ഞാൻ ഒരുപാട് കാര്യങ്ങൾ പഠിച്ചു. ആൻഡ് ഐ ആം ഹു ഐ എം ബിക്കമിങ് ആൻഡ് ഐ ബിലീവ് ഐ എം നോട്ട് വർ ഐ സ്റ്റാർട്ട് ബട്ട് ഐ നോ ദാറ്റ് ഐ ഹാവ് എ ലോട്ട് ടു ലേൺ ആൻഡ് ഐ ആം സ്റ്റിൽ ട്രൈങ് ടു ഫിഗർ ഔട്ട് ഹു ഐ വോണ്ട് ടു ബി ഇൻ ദ വേൾഡ്. അപ്പോൾ ഞാൻ എന്തായിരുന്നു, ഞാൻ എന്താവാൻ ആഗ്രഹിക്കുന്നു, അതൊക്കെ ഞാൻ മനസ്സിലാക്കാനായിട്ട് എനിക്കിപ്പോൾ സാധിക്കുന്നുണ്ട്. മാത്രമല്ല ഞാനിപ്പോൾ എൻ്റെ ജേണി സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളൂ, ഇനി ഒരുപാട് കാര്യങ്ങളിലേക്ക് എനിക്ക് എത്തിപ്പെടാനുണ്ട്. അതേപോലെ തന്നെ ഈ ലോകത്തിൽ ഞാൻ എന്താണ് ആവേണ്ടത്, അല്ലെങ്കിൽ ഞാൻ എന്നെക്കൊണ്ട് എന്താണ് മറ്റുള്ളവർക്കുള്ളൊരു ആവശ്യം എന്നുള്ളതൊക്കെ ഞാനിപ്പോൾ മനസ്സിലാക്കുന്നുണ്ട്. ബട്ട് ഐ നോ ദാറ്റ് എംപതി കമ്പാഷൻ ആൻഡ് ക്യൂരിയോസിറ്റി ഹാവ് ബ്രോട്ട് മീ വർ ആം ടുഡേ. അപ്പോൾ ഇതൊക്കെയും എന്നെ ഇങ്ങോട്ട് എത്തിച്ചത് എന്തൊക്കെയാണ്, നമ്മുടെ എംപതി ആയിക്കോട്ടെ, കമ്പാഷൻ ആയിക്കോട്ടെ, എന്നുള്ള ക്യൂരിയോസിറ്റി ആയിക്കോട്ടെ, ഇതൊക്കെയാണ് എന്നെ ഈ ഒരു അവസ്ഥയിലേക്ക് അല്ലെങ്കിൽ എന്നെ ഈ ഒരു സിറ്റുവേഷനിലേക്ക് കൊണ്ടുവന്ന് നിർത്തിയിട്ടുള്ളത്. ഐ എം സ്റ്റിൽ ലോസ്റ്റ് ബട്ട് ഐ ഡു ബിലീവ് ദാറ്റ് ഐ എം ഓൾസോ ഫൈൻഡിങ് മൈ വേ ആൻഡ് ലേണിംഗ് ഇൻ ടു ദ ഡിസ്കംഫർട്ട് ഓഫ് നോട്ട് നോയിങ് വാട്ട് ഇസ് കമ്മിങ് നെക്സ്റ്റ്. പറയണേ, ഞാൻ എനിക്കെന്ത് തോന്നുന്നുണ്ട് എന്നാ പറയുന്നത്, ഇപ്പോഴും ഞാൻ ലോസ്റ്റ് തന്നെയാണ്, എല്ലാം നേടി അങ്ങനത്തെ ഒരു പൊസിഷനിലൊന്നല്ല നിൽക്കുന്നത്. ബട്ട് ഐ ഡു ബിലീവ് ദാറ്റ് ഐ എം ഓൾസോ ഫൈൻഡിങ് മൈ വേ ആൻഡ് ലേണിംഗ് ഇൻ ടു ദാറ്റ് ഡിസ്കംഫർട്ട് ഓഫ് നോട്ട് നോയിങ് വാട്ട്സ് കമ്മിങ് നെക്സ്റ്റ്. അപ്പോൾ എനിക്കും അറിയില്ല ഇനി എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്നൊന്നും എനിക്കറിയില്ല, പക്ഷേ അതിൽ ഞാൻ വല്ലാണ്ട് ബുദ്ധിമുട്ടി നിൽക്കാതെ ഞാൻ എന്താ ചെയ്യുന്നത്, ഫൈൻഡിങ് മൈ വേ, എനിക്ക് ഭാവിയിൽ ഞാൻ എങ്ങോട്ട് പോകണം എന്നുള്ളത് ഞാനിപ്പോൾ ആ ഒരു വഴി കണ്ടുപിടിച്ചു കൊണ്ടേയിരിക്കുകയാണ്. നൗ ഐ വോണ്ട് ടു പോയിൻ്റ് ഇറ്റ് ബാക്ക് ടു യു. അതേ ചിന്ത എനിക്കിപ്പോൾ എന്തിനു സാധിക്കുന്നുണ്ട് ഭാവിയെക്കുറിച്ച് ഓർത്ത് വറി ചെയ്യാതെ ഞാൻ എൻ്റെ ഫ്യൂച്ചറിനെ കുറിച്ച് അല്ലെങ്കിൽ എന്താ പറയുക, എൻ്റെ വഴി ഞാൻ സ്വയം ഇങ്ങനെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതേ കാര്യം തന്നെ നിങ്ങളിലേക്ക് ഞാൻ നീട്ടിത്തരാണ് എന്നാണ് പറയുന്നത്. ആർ യു എനി ഓഫ് യു ലോസ്റ്റ്? കുറച്ച് ചോദ്യങ്ങൾ നമ്മളോട് ചോദിക്കുകയാണ്. നിങ്ങളെന്ന് പറയുന്നത് ഓൾറെഡി നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോയ എന്തെങ്കിലും കാര്യമാണ്, അതായത് നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു കാര്യം ആവണമായിരുന്നു, പക്ഷേ നിങ്ങൾക്ക് തോന്നുന്നു അതെനിക്ക് നഷ്ടപ്പെട്ടു പോയി, അങ്ങനെ നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ആർ യു എനി ഓഫ് യു ട്രൈങ് ടു ഫിഗർ ഔട്ട് വാട്ട് യു വോണ്ട് ടു ബി? അതേപോലെ തന്നെ എന്താണ് ഞാൻ ആവേണ്ടത് എന്ന് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ബുദ്ധിമുട്ട് നിൽക്കുന്ന ഒരാളാണോ? ആൻഡ് ഹു യു വോണ്ട് ടു ബിക്കം? എന്താവാനാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത്? മേ ബി സ്ട്രഗ്ലിംഗ് വിത്ത് യുവർ നെക്സ്റ്റ് പ്രൊഫഷണൽ സ്റ്റെപ്പ് ഇൻ ലൈഫ്, മേ ബി യു ആർ സ്ട്രഗ്ലിംഗ് വിത്ത് എ റിലേഷൻഷിപ്പ് ട്രാൻസിഷൻ ദാറ്റ് ഇസ് ഇൻ ഗോയിങ് വെൽ. ചിലപ്പോൾ ഭാവിയിൽ കിട്ടാൻ പോകുന്ന ഒരു പ്രൊഫഷണൽ സ്റ്റെപ്പിലേക്ക്, അല്ലെങ്കിൽ അടുത്ത ഞാൻ എന്ത് പ്രൊഫഷനിലേക്കാണ് പോകേണ്ടത് എന്നാലോചിച്ച് ചിലപ്പോൾ നിങ്ങൾ ബുദ്ധിമുട്ടി നിൽക്കുമായിരിക്കും, അല്ലെങ്കിൽ എന്തെങ്കിലും റിലേഷൻഷിപ്പിൻ്റെ ട്രാൻസിഷനിൽ അല്ലെങ്കിൽ ഒരു റിലേഷൻഷിപ്പ് വേണോ വേണ്ടോ എന്നൊക്കെ ആലോചിച്ച് നിൽക്കുന്ന ഒരു പേഴ്സണൽ ആയിട്ടുള്ള ഒരു ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒരു സിറ്റുവേഷനിലായിരിക്കാം. വാട്ട് എവർ ഡസ് പെർഹാപ്സ്, അത് എന്ത് വേണമെങ്കിലാവാം, നിങ്ങൾ എന്താണെന്ന് നിങ്ങൾക്ക് അറിയാത്തൊരവസ്ഥയോ അല്ലെങ്കിൽ ആഗ്രഹിച്ച കാര്യം കിട്ടാതെ പോയ അവസ്ഥയോ ഏത് സിറ്റുവേഷനോ ആയിക്കോട്ടെ, ഇറ്റ് ഈസ് ടൈം ടു പേഴ്സ്യൂ യുവർ നെക്സ്റ്റ് സ്റ്റെപ്പ് ക്രിയേറ്റീവ്ലി.
എന്തോ ആയിക്കോട്ടെ, പക്ഷെ നമ്മൾ എന്ത് ചെയ്യണം എന്നാണ് പറയുന്നത്, നമ്മുടെ അടുത്ത സ്റ്റെപ്പ് വളരെ ക്രിയാത്മകമായിട്ട് വളരെ ക്രിയേറ്റീവായിട്ട് നമ്മൾ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരിക്കണം. ക്യാൻ ടേക്കിംഗ് ഓൺ ആൻ ആർട്ടിസ്റ്റ് ഇൻറ്റീരിയർ ഹെൽപ്പ് യു ഫിഗർ ഔട്ട് ഹൗ യു ഫീൽ. അപ്പോൾ ഒരു ആർട്ടിസ്റ്റ് എന്നുള്ളൊരു പാത്രം നമ്മൾ ചൂസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് എന്ത് ഫീൽ ചെയ്യുന്നു എന്നുള്ളതെങ്കിലും നമുക്ക് അറ്റ്ലീസ്റ്റ് മനസ്സിലാക്കാൻ സാധിക്കും. അല്ലാതെ ചിലർക്കുണ്ടായിരിക്കും എനിക്ക് എന്താണ് ഇപ്പോൾ ഫീൽ ചെയ്യുന്നത് എന്ന് പോലും മനസ്സിലാക്കാൻ പറ്റാത്തൊരവസ്ഥയിലുണ്ടായിരിക്കും. അതൊരിക്കലും നമുക്കൊരു ആർട്ടിസ്റ്റ് ആയിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ ആർട്ടിലേക്ക് നമ്മൾ മാറിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഫീൽ ചെയ്യില്ല. ബി ക്യൂരിയസ് അബൌട്ട് യുവർ സെൽഫ് ആൻഡ് വാട്ട്സ് ഗോയിങ് ഓൺ ഇൻസൈഡ് യു ആൻഡ് ഹൗ യു റിലേറ്റ് ടു കമ്മ്യൂണിറ്റി കോണ്ടെക്സ്റ്റ് അറൗണ്ട് യു. അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ സാധിക്കും, നമുക്ക് ക്യൂരിയസ് ആയിരിക്കും, നമ്മളെക്കുറിച്ച് തന്നെ നമുക്കൊരു ക്യൂരിയോസിറ്റി തോന്നണം. അതേപോലെ തന്നെ നമ്മൾ വായിച്ച് നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കണം, നമ്മുടെ കമ്മ്യൂണിറ്റീനെ എപ്പോഴും റിലേറ്റ് ചെയ്യാനായിട്ട് സാധിക്കണം. ക്യാൻ പാർട്ടിസിപ്പേറ്റിംഗ് ഇൻ എ കമ്മ്യൂണൽ കോണ്ടെക്സ്റ്റ് ഹെൽപ്പ് യു കമ്പാറ്റ് തിങ്സ് ലൈക്ക് ലോൺലിനെസ് ആൻഡ് ഹെൽപ്പ് യു അണ്ടർസ്റ്റാൻഡ് ഹൂ യുവർ നെയ്ബേഴ്സ് ആർ ആൻഡ് ഹൂ ദേ ക്ലെയിം ടു ബി. അപ്പോൾ അത്തരത്തിലൊരു കമ്മ്യൂണിറ്റിയിൽ, ഒരു സമൂഹത്തിൽ നമ്മളങ്ങനെ ഇറങ്ങി നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും, നമ്മുടെ ഒരു ലോൺലിനെസും ഏകാന്തതയും സങ്കടങ്ങളും ബുദ്ധിമുട്ടുകളൊക്കെ നമുക്കൊരു പരിധിവരെ മാറ്റാനായിട്ട് സാധിക്കും. അതേപോലെ നമ്മുടെ ചുറ്റുപാടുമുള്ളവർ ആരാണ്, അവരെന്താണ്, അവരെന്താണെന്നാണ് സ്വയം പ്രഖ്യാപിക്കുന്നത് എന്നൊക്കെയും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഐ ബിലീവ് ദാറ്റ് ആർട്ട് ഈസ് ആക്സസിബിൾ ടു എവറി വൺ ആൻഡ് യു ഡോണ്ട് നെസസറിലി നീഡ് ഈവൻ ബി ഗുഡ് അറ്റ് സംതിങ് ടു ബി ക്യൂരിയസ് അബൌട്ട് വാട്ട് ഇറ്റ് ക്യാൻ ഡു ഫോർ യു. അപ്പോൾ നമ്മൾ എനിക്ക് ഈ ഒരു മേഖലയിൽ നല്ല കഴിവുള്ള ഒരാളായിരിക്കണം, എന്നാലേ എനിക്കൊരു ആർട്ടിസ്റ്റ്, അങ്ങനെയൊന്നുമില്ല. ഏതൊരാൾക്കും കളികളുടെ ലോകത്തിലേക്ക് സുഖമായിട്ട് വരാൻ പറ്റും എന്നാണ് പറയണം. ഐ തിങ്ക് ഇറ്റ് ക്യാൻ ബി റിയലി ഇൻറ്റിമിഡേറ്റിംഗ് ടു എൻറ്റർ ആൻ ആർട്ട് സ്പേസ് ബട്ട് ജസ്റ്റ് നോ ദാറ്റ് ദ ഗോൾ ഈസ് ഇൻ പെർഫെക്ഷൻ. ഒരു ആർട്ടിൻ്റെ ലോകത്തിലേക്ക് വരിക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞ് പെർഫെക്ഷനിലേക്ക് എത്തുക, ആ ഒരു പെർട്ടിക്കുലർ മേഖലയിൽ ഏറ്റവും പെർഫെക്റ്റ് ആവുക, അങ്ങനെയൊന്നുമല്ല. ഇറ്റ്സ് കറേജിയസ്നെസ് ഇറ്റ്സ് ബ്രേവറി ആൻഡ് ഇറ്റ്സ് ഓപ്പൺനെസ്. അപ്പോൾ അവിടെ നമ്മുടെ ആ ഒരു ധൈര്യം, അതേപോലെ തന്നെ നമ്മുടെ ആ ഒരു തുറന്ന മനസ്ഥിതി, ഇതിനൊക്കെയാണ് അവിടെ ഇമ്പോർട്ടൻസ് ഉള്ളത്. ടു ബി ക്യൂരിയസ് അബൌട്ട് വാട്ട് ക്യാൻ കം അബൌട്ട് ആൻഡ് ടു ഓൾസോ അണ്ടർസ്റ്റാൻഡ് ദാറ്റ് യു ക്യാൻ ബിക്കം എ ന്യൂ പേഴ്സൺ ജസ്റ്റ് ബൈ ട്രൈങ് ന്യൂ തിങ്സ് ആൻഡ് ഫോർ ദോസ് ഹു ആർ ഇൻ എ മോർ ട്രഡീഷണൽ ഓർ കോർപ്പറേറ്റ് സ്പേസസ് ജസ്റ്റ് നോ ദാറ്റ് ആർട്ട് ഈസ് ഗുഡ് ഫോർ യു ടു. അപ്പോൾ അതേപോലെ തന്നെ ഏതെങ്കിലും ഒരു ആർട്ടിലേക്ക് കിടക്കുന്ന സമയത്ത് നമ്മൾ എന്ത് മാത്രമേ മനസ്സിലാക്കേണ്ടുള്ളൂ, നമ്മുടെ സാറ്റിസ്ഫാക്ഷൻ എന്താണ്, അതേപോലെ തന്നെ പുതിയൊരു വ്യക്തിയായിട്ട് നമുക്ക് മാറാനായിട്ട് സാധിക്കുന്നുണ്ടോ, പുതിയ കാര്യങ്ങൾ നമുക്ക് ട്രൈ ചെയ്യാൻ സാധിക്കുന്നുണ്ടോ, അത് മാത്രമേ നമ്മൾ കരുതേണ്ട കാര്യമുള്ളൂ. അതിപ്പോൾ ഒരു കോർപ്പറേറ്റ് ഫീൽഡിലുള്ള ആളായിക്കോട്ടെ, ബിസിനസ് മേഖലയിലുള്ള ആളായിക്കോട്ടെ, അവർക്കൊക്കെയും എന്ത് ചെയ്യാൻ സാധിക്കും, ആർട്ടിൻ്റെ മേഖലയിലേക്ക് വരാൻ സാധിക്കും. ഏതെങ്കിലും ഒരു വിഭാഗം ആളുകളുടെ കുത്തകാവകാശമായിട്ട് മാറ്റി വയ്ക്കാൻ പറ്റുന്നൊരു കാര്യമൊന്നുമല്ല ആർട്ട് എന്ന് പറയുന്നത്. There was a study done with the staffing nurses where they were put in a series of art activities for a period of time. After the weeks were over, it was observed that many of the nursing staff experienced improved levels of general well-being and mental health. അതിനൊരു എക്സാമ്പിളാണ് പറയുന്നത്. അപ്പോൾ നേഴ്സിംഗ് സ്റ്റാഫുകളുടെ കേസാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ നോക്കുമ്പോൾ എന്താ, അവരുടെ ഒരു മേഖല എന്താണ്, അവർക്ക് കലയുമായിട്ട് വലിയ ബന്ധമൊന്നുമില്ല, അവർ മെഡിക്കൽ ഫീൽഡായിട്ട് അങ്ങനെ പോകുന്നു, അങ്ങനെ നമുക്ക് തോന്നും. പക്ഷേ ഇവിടെ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അത്തരത്തിലുള്ള നേഴ്സിംഗ് സ്റ്റാഫുകൾക്ക് എന്ത് കൊടുക്കുകയാണ്, ഒരു വീക്ക് വർക്കിന് ശേഷം ഏതെങ്കിലും ഒരു ആർട്ടിൽ, അങ്ങനെ എന്താ പറയുക, ആർട്ടുമായിട്ട് ഇൻവോൾവ് ചെയ്ത് പോകാനുള്ള സിറ്റുവേഷൻ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക് എന്ത് ചെയ്യാൻ സാധിക്കുന്നു എന്നാണ് പറയുന്നത്, അവരുടെ ഒരു മെൻ്റൽ ഹെൽത്ത് ആയിക്കോട്ടെ, അവരുടെ ഒരു വെൽബീയിങ് ആയിക്കോട്ടെ, എല്ലാം ഇമ്പ്രൂവ് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ അവർക്ക് ആർട്ടായിട്ട് എന്തെങ്കിലും ബന്ധമുള്ളത് കൊണ്ടാണോ, അവർ ജന്മനാ കലാകാരന്മാരായിട്ടാണോ, അല്ല, അവരുടെ മേഖലയെ വേറെയാണ്. പക്ഷേ ഏതൊരു വ്യക്തിക്കും ഏത് മേഖലയിലുള്ള ഒരാൾക്കും ആർട്ട് എന്ന് പറയുന്നത് അവരെ നല്ല രീതിയിൽ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഒരു കാര്യം തന്നെയാണ്. Reduced levels of stress and fatigue and they even said that it has increased the sense of community at their job. അവരുടെ ക്ഷീണവും തളർച്ചയും മടുപ്പും എല്ലാം മാറ്റുന്നത് മാത്രമല്ല, ആ ഒരു സമൂഹമായിട്ടുള്ളൊരു ഇടപഴകലിനെ പോലും, ഒരു നഴ്സിംഗ് സ്റ്റാഫ് എന്നുള്ള രീതിക്ക് ഒന്നുകൂടെ ബെറ്ററായിട്ട് സമൂഹമായിട്ട് ഇടപഴകാൻ അവർക്ക് സാധിച്ചു. അത്രയും പോസിറ്റീവായിട്ട് ആ ഒരു ആർട്ടിന് അവരെന്നെ ഇൻഫ്ലുവൻസ് ചെയ്യാനായിട്ട് സാധിച്ചു എന്നാണ് അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അതൊരു എക്സാമ്പിളാണ്, അത് ഏത് മേഖലയിലുള്ള ആളുകൾക്കും അത് അപ്ലൈ ചെയ്യാം എന്നതിന് ഒരു എക്സാമ്പിൾ എന്താണ്. 75% of those participants even said that they might consider participating in art activities for the future new things can be scary, but that doesn't mean that they are impossible. അപ്പോൾ ഇത്തരത്തിലൊരു ആർട്ടിൻ്റെ മേഖലയിലേക്ക് വന്നിട്ടില്ലാത്ത ഒരാളെ സംബന്ധിച്ച് അത്തരത്തിൽ പുതിയൊരു കാര്യം ചെയ്യാമെന്ന് പറയുന്നത് കുറച്ച് സ്കെയറി ആയിരിക്കും, കുറച്ച് പേടിയൊക്കെ തോന്നും. പക്ഷേ അതൊരിക്കലും അസാധ്യമല്ല എന്നാണ് പറയുന്നത്. സോ ഫോർ ദോസ് ഔട്ട് ദ ഹു വാണ്ട് ടു ടാപ്പ് ഇൻ ടു സംതിങ് ക്രിയേറ്റിവിറ്റി ടു സീ വോർ അറ്റ് ലീസ്. അപ്പോൾ ജസ്റ്റ് നമുക്ക് എന്ത് മാത്രമേ ചെയ്യേണ്ടുള്ളൂ, ആ ഒരു സംഭവത്തിൽ നിന്ന് തൊട്ട് നോക്കിയാലല്ലേ നമുക്കറിയുള്ളൂ അത് എവിടേക്കാണ് നമ്മളെ കൊണ്ടുപോകുന്നതെന്നുള്ളത്. അത് തൊടാതെ വിട്ട് നിന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് എപ്പോഴും അതൊരു പേടി മാത്രമായിട്ട് നിൽക്കും. I invite you to be open to the process of the unknown and allowing yourself to unravel by the things you discover about yourself and your community. അപ്പോൾ നമ്മളിനിയും ആ ഒരു വേൾഡിലേക്ക്, അല്ലെങ്കിൽ ഒരു അൺനോൺ ആയിട്ടുള്ള, അറിയാത്ത അല്ലെങ്കിൽ അപരിചിതമായ ഒരു ലോകത്തിലേക്ക് നമ്മളിനി ഇൻവൈറ്റ് ചെയ്യണം. മേ ബി ഇറ്റ് ക്യാൻ ഈവൻ ഗിവ് യു എ സെൻസ് ഓഫ് പേർപ്പസ് ആൻഡ് ഷോ യു
ഹൂ യു ക്യാൻ ബി, ഹൂ യു ക്യാൻ ബിക്കം, ആൻഡ് ഹൗ ടു ബി വിത്ത് പീപ്പിൾ ബെറ്റർ. അപ്പോൾ അത് ചിലപ്പോൾ ആ ഒരു പുതിയ ലോകത്തിലേക്ക്, നമ്മൾ അപരിചിതമായ ഒരു ലോകത്തിലേക്ക് എത്തുമ്പോൾ നമുക്ക് എന്തിനു സാധിക്കും, ഞാൻ ആരാണ്, എനിക്ക് എന്താണ് വേണ്ടത്, അല്ലെങ്കിൽ ഞാൻ എന്താവും എന്നതൊക്കെ കുറച്ചും കൂടെ ബെറ്റർ ആയ ഒരു ക്ലാരിറ്റിയിലേക്ക് നമുക്ക് എത്താനായിട്ട് സാധിച്ചു എന്ന് വരും. ദ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ഐ വോണ്ട് ടു എൻഡ് വിത്ത് ഇസ് ദിസ്: ഹൗ ക്യാൻ യു വാക്ക് വിത്ത് പീപ്പിൾ ഇൻ ദയർ സ്റ്റോറീസ്? നമ്മൾ ചോദിക്കുകയാണ്, എങ്ങനെയാണ് ആളുകളുടെ കഥകളിൽ കൂടെ നമുക്ക് നടക്കാനായിട്ട് സാധിക്കുക? ഹൗ ക്യാൻ യു ടാപ്പ് ഇൻ ടു ദാറ്റ് എംപതറ്റിക് ക്യൂരിയോസിറ്റി ദാറ്റ് ഐ മെൻഷൻഡ് ബിഫോർ? അവരുടെ ഒരു അവർക്ക് ഫീൽ ചെയ്യുന്ന സെയിം ഇമോഷൻസ് എങ്ങനെയാണ് നമുക്കും അതുപോലെ ഫീൽ ചെയ്യാൻ സാധിക്കുക? ഈവൻ ഇഫ് ദിസ് ഇസ് ഇൻ സംതിങ് ദാറ്റ് യു ആർ റെഡി ടു പെർസ്യൂ, യെറ്റ് ജസ്റ്റ് നോ ദാറ്റ് യു ഡോണ്ട് ഈവൻ നീഡ് ടു ബി എൻ ആർട്ടിസ്റ്റ് ഓർ എ സോഷ്യൽ വർക്കർ ടു ലേൺ ഇൻ ടു തിങ്സ് ലൈക്ക് കമ്പാഷൻ, എംപതി ആൻഡ് ക്യൂരിയോസിറ്റി. നമ്മളൊരു ആർട്ടിസ്റ്റോ ഒരു സോഷ്യൽ വർക്കറോ ഒന്നും ആവണമെന്നില്ല. ഓപ്പോസിറ്റ് നിൽക്കുന്ന ഒരാളോട് നമുക്ക് അനുകമ്പയോ സ്നേഹമോ, അവർക്ക് തോന്നുന്ന അതേ ഇമോഷൻ നമുക്ക് ഫീൽ ചെയ്യാനോ ഒന്നും നമ്മളൊരു സോഷ്യൽ വർക്കർ ആവേണ്ട ആവശ്യമില്ല, ഒരു ആർട്ടിസ്റ്റ് ആവേണ്ട കാര്യമൊന്നുമില്ല. ദോസ് ആർ ഓൾസോ ആക്സസിബിൾ ടു എവറി വൺ. And by learning into these principles and concepts, we can all be helpers. Thank you. അപ്പോൾ അങ്ങനെ പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും? ഏതൊരു വ്യക്തിക്കും ഇത്തരത്തിലൊരു ഹെൽപ്പറായിട്ട്, നമുക്ക് തുടക്കത്തിൽ തന്നെ പറഞ്ഞു വന്ന ടേം അതായിരുന്നു അല്ലേ, ഹെൽപ്പർ. അപ്പോൾ ഏതൊരു വ്യക്തിക്കും അങ്ങനെ ഒരു ഹെൽപ്പറായിട്ട് മാറാൻ സാധിക്കും. നമ്മൾ തൊട്ട് മുന്നേ പറഞ്ഞ പ്രിൻസിപ്പിൾസും കാര്യങ്ങളും അവരുടെ ആശയങ്ങളൊക്കെ ഒന്ന് ഫോളോ ചെയ്താൽ മാത്രം മതി. അതിന് നമ്മൾ ഒരിക്കലും ഒരു സോഷ്യൽ വർക്കർ ആവണമെന്നോ ഒരു ആർട്ടിസ്റ്റ് ആവണമെന്നോ യാതൊരു നിർബന്ധവുമില്ല. ഏത് ഫീൽഡിലുള്ള ആർക്കും അവർക്ക് എന്ത് ചെയ്യാൻ സാധിക്കും? ഒരു ആർട്ടിലേക്ക് കടന്നു ചെല്ലാനും ഒരു കമ്മ്യൂണിറ്റിയിലേക്ക് കടന്നു ചെല്ലാനും ഒരു ഹെൽപ്പറായിട്ട് മാറാനും നമ്മളെ കൊണ്ട് സാധിക്കുമെന്ന് പറഞ്ഞിട്ടാണ് ഇത് എൻഡ് ചെയ്യുന്നത്. താങ്ക് യു.